നമസ്കാരം. ആര്യൻഖാൻ അറസ്റ്റ് ആസൂത്രിതമാണ് എന്ന് തുടക്കം മുതലേ പറഞ്ഞൊരു വ്യക്തിയാണ് മന്ത്രി നവാബ് മാലിക്. അദ്ദേഹം വീണ്ടും വീണ്ടും അത്തരത്തിലുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ അദ്ദേഹം വെളിപ്പെടുത്തിയത് എന്താണെന്ന് വെച്ചാൽ ആര്യൻഖാനെ തട്ടിക്കൊണ്ടു പോയതാണ് എന്നാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന വാദം. എന്നാൽ ആര്യൻഖാൻ ടിക്കറ്റ് എടുത്തിരുന്നില്ല, അതുകൊണ്ട് തന്നെ ആര്യൻഖാനെ തട്ടിക്കൊണ്ടു പോയതാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. ലഹരിക്കടത്ത് കേസിൽ പുതിയ ആരോപണവുമായി മഹാരാഷ്ട്ര മന്ത്രി നവാബ് മാലിക് രംഗത്ത് എത്തുമ്പോൾ അത് വലിയ കോളിളക്കങ്ങൾക്ക് കൂടി വഴിവെക്കുകയാണ് എന്ന് വേണം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ. ഷാരൂഖ് ഖാന്റെ മകൻ ആര്യൻഖാനെ തട്ടിക്കൊണ്ടു പോകാനും മോചനദ്രവ്യം ആവശ്യപ്പെടാനുമായിരുന്നു പദ്ധതി എന്ന് നവാബ് മാലിക് പറഞ്ഞു. ബി ജെ പി നേതാവ് മോഹിത് കാംബോജാണ് ഇതിന് പിന്നിലെ ആസൂത്രകനെന്നും അദ്ദേഹം പറഞ്ഞു. ആര്യൻഖാൻ ആഡംബര കപ്പലിലെ പാർട്ടിക്ക് വേണ്ടി ടിക്കറ്റ് എടുത്തിരുന്നില്ല. പ്രതീക് ഗാംബയും അമീറുമാണ് ആര്യനെ അവിടെ എത്തിച്ചത്. തട്ടിക്കൊണ്ടു പോകലും മോചനദ്രവ്യം ആവശ്യപ്പെടുമായിരുന്നു ലക്ഷ്യം. മോചനദ്രവ്യം ആവശ്യപ്പെട്ട സമീർ വാങ്കടയുടെ പങ്കാളിയാണ് മോഹിത് കാംബോജ് എന്നും മന്ത്രി ഇവിടെ വ്യക്തമായി തന്നെ പറയുകയുണ്ടായി. ലഹരിക്കടത്ത് കേസിൽ അപകടപ്പെട്ട ലഹരി കേസിൽ അകപ്പെട്ട മൂന്ന് പേരെ എൻ സി ബി വിട്ടയച്ചതായും അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട്. ഋഷഭ് സജ്ദേവ്, പ്രതീക് ഗാബ, അമീർ ഫർണിച്ചർ വാല എന്നിവരെയാണ് വിട്ടയച്ചത്. ഇതിൽ ഋഷഭ് മോഹിത് കാംബോജിൻ്റെ ഭാര്യ സഹോദരനാണെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അത് നേരത്തെ തന്നെ വാർത്തകളിൽ ഇടം പിടിച്ചതാണ്. അതേസമയം ആര്യൻഖാനെതിരായ അന്വേഷണത്തിൽ നിന്ന് സമീർ വാങ്കടയെ മാറ്റിയിട്ടുണ്ട്. ആര്യൻഖാനെതിരായ കേസ് സഞ്ജയ് സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള എൻ സി ബിയുടെ പ്രത്യേക അന്വേഷണ സംഘമാണ് ഇനി അന്വേഷിക്കുക. കേസിലെ സാക്ഷികളിൽ ഒരാൾ തന്നെ 25 കോടി രൂപയുടെ കൈക്കൂലി ആരോപണം ഉന്നയിച്ചതോടെ സമീർ വാങ്കടയ്ക്കെതിരെ എൻ സി ബി വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദീപിക പദുക്കോൺ, രാഹുൽ പ്രീത് സിംഗ്, ശ്രദ്ധ കപൂർ, അർജുൻ രാംപാൽ എന്നീ ബോളിവുഡ് താരങ്ങളെ ഭീഷണിപ്പെടുത്തി സമീർ വാങ്കടയെ പണം തട്ടിയെന്ന് നവാബ് മാലിക് ആരോപിച്ചിരുന്നു. ഒക്ടോബർ 2 ആര്യൻ ഉൾപ്പെടെയുള്ളവർ ആഡംബര കപ്പലിൽ നിന്ന് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ കസ്റ്റഡിയിലായത്. അതേസമയം 2 പതിറ്റാണ്ടിലേറെയായി എൻ സി ബിയുമായി ബന്ധമുള്ള സുനിൽ പാട്ടീൽ എന്ന വ്യക്തിയാണ് ക്രൂയിസ് ലഹരിമരുന്ന് വേട്ട ഗൂഢാലോചന കേസിൻ്റെ പിന്നിൽ എന്ന് പ്രവർത്തിച്ചെന്ന ആരോപണവുമായി ബി ജെ പി നേതാവ് മോഹിത് ഭാരതിയ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. മുൻ ആഭ്യന്തരമന്ത്രി അനിൽ ദേശ്മുഖിൻ്റെ മകൻ ഋഷികേഷിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു സുനിൽ പാട്ടീലെന്നും ശനിയാഴ്ച ഒരു വാർത്താ സമ്മേളനത്തിൽ കാംബോജ് പറയുകയുണ്ടായി. എൻ സി പി മന്ത്രി നവാബ് മാലിക് ബി ജെ പിയുടെയും നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഉദ്യോഗസ്ഥനായ സമീർ വാങ്കടയുടെയും പ്രതിച്ഛായ അപകീർത്തിപ്പെടുത്താൻ തെറ്റായ വിവരണം ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. പാട്ടീൽ മുഴുവൻ പദ്ധതിക്കും തിരക്കഥ എഴുതി എൻ സി ബി ഉദ്യോഗസ്ഥരെ കേസിൽ കുടുക്കാനുള്ള പ്രേരണയോടെ പാർട്ടിയിൽ സ്വന്തം ആളെ ഇറക്കിയെന്നും കാംബോജ് പറയുകയുണ്ടായി. ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ മന്ത്രി നവാബ് മാലിക് വീണ്ടും ആരോപണങ്ങളുമായി രംഗത്തെത്തുന്നത്. കേസ് അന്വേഷണം ഇനി പുതിയ സംഘം ഏറ്റെടുക്കുന്നതോടെ ആര് ഉയർത്തുന്ന ആരോപണങ്ങളാണ് യാഥാർത്ഥ്യമെന്ന് വൈകാതെ തന്നെ തിരിച്ചറിയാൻ സാധിക്കും.